അവനെ ചോറ് അടുപ്പത്തിട്ടേ ഇരുന്ന തീ കത്തിക്കാൻ മറന്നുകാണ്ട് വെള്ളം വറ്റാതായപ്പോ ഞാൻ ലസം മൈദപ്പൊടിയും പഞ്ചസാരയും ഇട്ട് ഇളക്കിയതാണ് ഞാൻ. ശരി, എന്ന് പറഞ്ഞ മാതിരി ഈ മണ്ട എന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഇല്ല, ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയത് അബദ്ധവശാല് ഉപ്പിടണ്ട കൊടുത്ത് പഞ്ചസാര ഇട്ടുപോയി ഇട്ടുപോയി തിന്നു മാറിയതാണ്. ആ പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ട കൊടുത്ത് പഞ്ചസാര കൊട്ടി കൊട്ടി നോക്കുമ്പോ അത് പിന്നത് സമൂസ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂലായി. അതിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു പുതിയൊരു പലഹാരം എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം, മണ്ടയാണ് ഇതിന്റെ പേര്, ഉണ്ടാക്കിയ മണ്ടനാണ് എന്നാണ് ആ പേരിന്റെ ചുരുക്കം. മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പലഹാരങ്ങളുടെ പേര് മനസ്സിലായില്ലേ? ഇനി തെറ്റിക്കരുത് കേട്ടോ, കണ്ണിൽ ഞാൻ കൈയിടും. അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട അടുപ്പപ്പത്തി പലതരത്തിൽ, അടവടലിടുതരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ, അടവടലിടുതരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് ഈച്ചപ്പും ഒരു സ്രസത്തിൽ വെച്ചിട്ട് തുറക്കി 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 എന്നും പറഞ്ഞു കൊണ്ട് പറഞ്ഞുറപ്പിക്കുന്ന കൊല്ലമ്മായി നമ്മുടെ നല്ലമ്മായി. ഇത്രയും സാധനങ്ങൾ പലഹാരങ്ങൾ അമ്മായി ഞങ്ങളെ മുന്നേക്ക് കൊടന്ന് നിരത്തിയപ്പോ ഞാൻ പറഞ്ഞു പൊന്നാരമ്മായി ഇനി കൊണ്ടല്ലി കൊണ്ടല്ലി ഞങ്ങളോട് തിന്നാൻ കഴിയൂല. എന്താ കാരണം? അൻപത് ആൾക്കാർ ഞങ്ങൾ പോയില്ല, ഹംസക്ക് 49 ആക്കും നോമ്പില്ല, എനിക്കൊരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ്. ആരൊക്കെ നോമ്പ്? ആ അന്നെ കഴിഞ്ഞ റമദാനിൽ ഞാൻ എവിടെ കണ്ടേ എനിക്കറിയോ? മക്കനെ പറമ്പോ വേലായുധന്റെ ചായ വലാലെ അവിടുന്ന് മക്കരപ്പറമ്പ് അങ്ങനെ ഒരു വേലായുധന്റെ ചായ പീടിയിൽ കണ്ടുകണെങ്കിൽ തന്നെ അത് പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോ? ഹംസ ഞാനവിടെ കണ്ടുകൊണ്ടല്ലേ. അല്ല ഇജ്ജെന്തിനാ അവിടെ വന്നിരുന്നത്? ഞാൻ പാലിന്റെ വയസ്സാങ്ങ. ഓ ഇപ്പൊക്കെ നാടൊട്ടാകെ പാലിന്റെ അച്ചോടാ നോൽമ്പായാല് പോടാ ഹിമാറേ അവിടുന്ന്. ഇജ്ജി ഞാനും ഒരുമിച്ച് നിന്ന് കണ്ടല്ല ആ കുസിനിന്റെ അടുത്ത് ബാത്റൂമിന്റെ അടുത്ത് നിങ്ങൾ അപ്പോ കുപ്പ ജനക്കിയാ ഓടാണ് കാണും ഉണ്ടാവുന്നോ. അപ്പോ അമ്മായി പറഞ്ഞ അത് പറ്റൂല, ഞാൻ നടാർത്ഥ സൽക്കാരാണ് നിങ്ങളെ കണ്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ എന്നെ തിന്നണം എന്നാണ് അമ്മായി വീണ്ടും കൊണ്ടുവരികയാണ്. അമ്മായിനെ വിട്ട് പുതുമയോട് എടാ ഇത് എന്തൊരു കഷ്ടജിതൊന്ന് പാടാൻ സംഭവിക്കും. അമ്മായിന്റെ പുട്ടിന്ന് എടുത്തു പറയണം, കാരണം അമ്മായിന്റെ പുട്ടും കുറ്റി, അമ്മായിന്റെ പുട്ടും തൂക്ക്, അമ്മായിന്റെ അരിപ്പൊടി, അമ്മായിന്റെ തേങ്ങ, അമ്മായിന്റെ അടുപ്പ്, അമ്മായിന്റെ വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ച് ചുട്ടു കഴിഞ്ഞാ പിന്നെ നാട്ടുകാരെ പുട്ടിന്ന് എങ്ങനെ മുഷ്ടായാലും പറയാം. പറയില്ല എന്ത് ആളാണ് അമ്മായിനെ ഒഴിവാക്കുകൊടുമയോട് പൂവൻ പഴകും പടലയോട്, ചുട്ട് പുതുമയോട് പൂവൻ പഴകും പടലയോട്, ഊതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ, ഊതി തീർന്നിടുന്നവരെ മൂരിയും മസാല വേറെ. എടാ നമുക്ക് മൂരിയല്ല മസാല ഉണ്ടാവുമ്പോ മൂരി ഉണ്ടാവില്ല. ആ വെറും ആ ഒരു ചിന്ത ഉള്ളല്ലോ, മൂരി 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 എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റിക്കൂട്ടല്. പഹയന്റെ ഇടക്കൗത്ത കണ്ടില്ല കൊപ്പരപ്പാണ്ടിയാലിലെ കാടൻ പൂച്ചന്റെ മാതിരി ആവുമ്പോ കള്ളിയാണ്. ഏത് റേഷനൊക്കെ കരി റേഷനും പറ്റുള്ളൂ. അമ്മിന്റെ ചോട്ടിൽ മുതലണ്ടാണി വീണ് തീർത്ഥമായിരി തീർത്തുകണ് പഹയൻ ദിവസം തോറും ഇങ്ങനെ തീർത്ത് വരികയാണ്. വള്ളൊക്കെ കണ്ടില്ല വേൾഡ് കപ്പ് കഴിഞ്ഞ് പറയണില്ല, ഫുട്ബോൾ കെട്ടിത്തൂക്കിയമാതിരി. ഏതായാലും എന്താ മൂരി അല്ലട്ടോ, ഭൂരി ഭൂരി ഭൂരി. ആ ഈ മൂരി എന്നുള്ള ചിന്ത കയ്യുന്നോ മനസ്സൊന്നും ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. സകല സ്ഥലത്തും ആന്ത്രാക്സും കോൺട്രാക്സും ഒക്കെ തുടങ്ങി. ആന്ത്രാക്സ് തന്നെയല്ലേ പറയാൻ? ആ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാന്നായി കിട്ടി എന്റെ ആഹ്റം നന്നായി കിട്ടും. ഇത് ചെല്ലിത്തരുന്ന സമയത്തും മൂരി എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിൽ നിന്നുണ്ടെങ്കിൽ എന്റെ ഒക്കെ കാര്യം പോക്കാ. ശരിയാ. ആ ഇനിയല്ലേ നേരെ പാടണം ഭൂരിയാണ് കേട്ടോ.
ഒത്തുചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ഒത്തുചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ പൂതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ പൂതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിച്ചപ്പുമൊന്ന് സദസ്സിൽ വെച്ചിട്ട് കഴിക്കും ഇത് കഴിക്കും നോമ്പും പറഞ്ഞു കൊണ്ട് പറഞ്ഞ നോമ്പ് കൊടുത്തിട്ടുള്ള കൊല്ലമ്മായി നമ്മളെ നല്ലമ്മായി ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അമോസാക്കാന്റെ കൂടെ പള്ളി പോയി. ഏശിയും മകരീമും തറാബിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് തിരിച്ച് അമ്മായിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് അമ്മായിന്റെ കഴിഞ്ഞിട്ടില്ല, അമ്മായിന്റെ കഴിഞ്ഞിട്ടില്ല, അമ്മായി വെച്ചിട്ടില്ല. എടാ അമ്മായിന്റെ സൽക്കാരം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അന്ന് പോരുന്നില്ല. ഓ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അമ്മായിന്റെ അവൻ ഒരു കഞ്ഞി, സാധാരണ കഞ്ഞിയല്ല, അമ്മായി കഞ്ഞി എന്ന് പറഞ്ഞാൽ അതൊരു കഞ്ഞി. ശരി, അതില് പറഞ്ഞ ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ഈരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ഈരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിച്ചപ്പോ സദസ്സിൽ വെച്ചിട്ട് കുടിക്കും കഞ്ഞി കുടിക്കും കണ്ണി കുടിക്കും പറഞ്ഞു കൊണ്ട് പറഞ്ഞു കുടിച്ച് കഞ്ഞിന്റെ ഊക്കൊണ്ട് ഞങ്ങളൊക്കെ വയർത്തൊലിച്ച് എല്ലാരും ക്ഷീണിച്ച് ക്ഷീണിച്ച് ഞങ്ങളെല്ലാരും സ്വന ഇന്ത്യയാണ് മലയാളത്തിലേക്ക് പറഞ്ഞാ ഉറങ്ങിപ്പോയി. ശരി, പക്ഷേ ഞങ്ങളെല്ലാരും കിടന്നുറങ്ങിയെങ്കിലും കൂടി എന്റെ അമ്മായി മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മായി ഉണ്ടാക്കണ റമദാൻ മാസത്തിൽ എടാ അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കും, വീട്ടിൽ നോ സർവന്റ്, വേലക്കാരൊന്നുമില്ല. ശരി, അമ്മായി തന്നെ പെടാപ്പാട് പെട്ടുണ്ടാക്കി അങ്ങനെ പലഹാരങ്ങൾ ഓരോന്ന് ഓരോന്നുണ്ടാക്കുക, അല്ല പലഹാരങ്ങളല്ല അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോ പെട്ടൊന്ന് അമ്മായിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം. അമ്മായി ആകെ പേടിച്ചു പേടിച്ച് പേടിച്ച് നല്ല അടുക്കളയിന്ന് അമ്മായി അമ്മാശം കാക്ക കിടക്കണ ആ സ്ഥലത്ത് കൂടി കൂടി അമ്മോസാക്ക കിടക്കണ റൂമിൽ ചെന്ന് അമ്മോസാക്കാൻ അങ്ങനെ ഉരുട്ടിയ അമ്മോസാക്കാൻ ഉരുട്ടിയാന്ന് പറഞ്ഞാ മനസ്സിലായോ? വിളിക്കല്ലേ? ആ വിളിക്കാന്ന് പറഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങള് രാത്രി ഉറങ്ങിക്കിടക്കണ ആണുങ്ങളെ വിളിച്ചോണ്ടിണ്ടെങ്കിൽ ഇല്ല. ആ നേരം വെളുക്കാൻ കാലത്ത് നേരം വെളുത്ത് 5, 6, 7 മണിയായിട്ടും ചില ആൾക്കാർ എണീക്കൂല. സൂര്യൻ വന്നുകാണ്ട് ഇവിടെ വെച്ചാലും ചിലവര് എണീക്കാൻ മടിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് പൊറാട്ടക്ക് മാവ് വയ്ക്കണമായൊരു ഒരു ഉരുട്ടലാണ്. നോക്കിയിരുന്നു നോക്കി നിങ്ങൾ എണീക്കണില്ലേ, നേരം വെളുത്തിക്കണേ, പണിക്കോണ്ടേ, എണീക്കണില്ലേ? അപ്പൊ ഇങ്ങനെ ഓപ്പര് കിടന്നുറങ്ങണോടത്തുന്നെങ്ങനെ എളിഞ്ഞു വിരിഞ്ഞു എല്ലാം വെളുത്തോ എല്ലാം വെളുത്തിക്കണ നേരം വെളുത്തിക്കണ പണിക്കോണ്ടേ എന്ന് ചോദിച്ചാ പിന്നെ അവിടെ എന്താ ഒരു നല്ലോം വെളുക്കൽ? ശരിയാ, അല്ല ക്ഷീണം കൊണ്ടാണേ അതുക്കള് രാപ്പകല അധ്വാനല്ലേ. ശരി, ആണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതാ അപ്പോ എന്ന് പറഞ്ഞ മാതിരി എന്റെ അമ്മായി ഓടിച്ചെന്ന് അമോസാക്കാന്റെ അടുത്ത് ചെന്നിട്ട് അമോസാക്കാൻ അങ്ങനെ ഉരുട്ടി വിളിച്ചു ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയോ? ശരി, അമോസനാകെ നോമ്പ് വെച്ച് ക്ഷീണിച്ച് അവൻ തളർന്ന് കിടക്ക കിടക്കരിച്ച് അങ്ങോട്ട് ചൂടായി. ഏയ് അപ്പൊ ഇവിടെ റമദാൻ മാസം ആയിട്ട് ഇവിടെ ഓക്കാൻ നിക്കല്ലേ ഉറക്കത്തില് പോവലാലേ ഓടുന്നു.
അയില് മൂപ്പര് പിന്നെ പാരെ ഉറക്കത്തില് ആക്കിയത് വറച്ചോനെ ഇനിയിപ്പൊ നമ്മളെ പുലിയാപ്പിളെങ്ങാനും ഉറക്കത്തില് ആക്കിയിക്കണോന്നാവോ അമ്മായിന്റെ ഡൗട്ട്. ശരി അതിന്റെ അടുത്ത് വന്ന് പുലിയാപ്പിള.